ഫൈനലി സലാറിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്നലെ 7:30 തന്നെ കാണണമെന്ന് കരുതിയിരുന്നതാണ്, പക്ഷേ നടപടിയായില്ല, കുറച്ചധികം തിരക്കുകളൊക്കെ വന്നു. അങ്ങനെ ഇന്ന് ഇപ്പൊ കാണാമെന്ന് കരുതിയിരിക്കുകയാണ്. ഇത് വലിയൊരു ആവശ്യമാണ്, ആരുടെ, നമ്മുടെ അല്ല, പ്രഭാസിന്റെ വലിയൊരു ആവശ്യമാണ് ഈ സിനിമ വിജയിക്കുക എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ബാഹുബലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ സകല പടങ്ങളും 8 നില പൊട്ടി ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നതാണ്. ദാരിദ്ര്യം മീൻസ് കഥകളിലുള്ള ദാരിദ്ര്യം കേട്ടോ, അല്ലാണ്ട് സാമ്പത്തികത്തിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു സിനിമക്ക് 100 കോടി 120 കോടിയൊക്കെയാണ് ആള് മേടിക്കുന്നത്. അപ്പോൾ കഥകളിൽ വരുന്ന ദാരിദ്ര്യം, അഭിനയത്തിൽ വരുന്ന ദാരിദ്ര്യമൊക്കെ ഈ സിനിമയിലൂടെ മാറുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലത്തെ പണിയറിയുന്ന ഒരു ആളാണ് നമ്മുടെ പ്രശാന്ത് നീര്. അപ്പോൾ ഈ സിനിമയിലും നമ്മുടെ പ്രഭാസ് ദുരന്തമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% എഴുതി ഒപ്പിട്ട് കൊടുക്കാം. ഇത് പ്രഭാസിന്റെ മാത്രം കുഴപ്പമാണ്, സംവിധായകന്മാരുടെയോ സിനിമയുടെയോ കുഴപ്പമല്ല. അപ്പോ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും KGF പോലെ, KGF 2 പോലെയൊക്കെ വലിയ വിജയമാവട്ടെ എന്ന് തന്നെയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും ഗംഭീര ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്കും കിട്ടുന്ന ഒരു എനർജി ചെറുതൊന്നുമല്ല, അത് നമ്മളെയും നല്ല രീതിയിൽ ബാധിക്കും. അപ്പോ അങ്ങനെ ഒരു മോശം സിനിമ അത്രയും നേരം ഇരുന്ന് കാണുക എന്ന് പറയുന്നത് അതും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും വലിയൊരു വിജയമാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആശംസിക്കുന്നത്. അപ്പൊ എന്തായാലും ട്രെയിലർ കാണാം. ഇന്നലെ ഞാൻ കാണാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുമായിരുന്നു. അങ്ങ് ദൂരെ ഒരു ദേശത്ത് ആർക്കും വേർപെടുത്താനാവാത്ത ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി വേട്ടമൃഗമാകാം, വേട്ടക്കാരനുമാകാം, നിനക്ക് വേണ്ടി മാത്രം. നീ എപ്പ വിളിച്ചാലും ഞാനിവിടെ എത്തിയിരിക്കും. ഈ കഥ തുടങ്ങുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. മുഹമ്മദ് ഗസ്നി, ചെങ്കിസ്ഖാൻ എന്നിവരുടേതിനേക്കാൾ ക്രൂരമായ ഒരു അക്രമസംഘമുണ്ടായിരുന്നു. അതിലെ ഗോത്രങ്ങൾ 100 ആണ്ടുകളോളം പരസ്പരം എതിർപ്പുകളില്ലാതെ ജീവിച്ചു. ഒരു കൊടും കാടിനെ അവർ കോട്ടയാക്കി മാറ്റി. ആ കോട്ട ഒരു സാമ്രാജ്യമായി വളർന്നു. ഇവിടെയും അധികാര കസേരയ്ക്ക് വേണ്ടി ഗൂഢാലോചനകൾ. എനിക്ക് ഉയരുള്ളപ്പോൾ തന്നെ എന്റെ മകൻ ഭരതരാജ മണ്ണാറെ ദൊരയായി കാണണമെന്നാണ് എന്റെ ആഗ്രഹം. രാജമണ്ണാർ തിരിച്ചു വരുമ്പോ വെറുതെ ദൊരയാക്ക. രാജമണ്ണാർ തിരിച്ചു വരുമ്പോ വെറുതെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോവാ നീ അവനെ? നാരങ് റഷ്യൻ സൈനികരെ കൊണ്ടുവന്നു, ഗുരം കാണിക്കിയ സെർബിയൻ ആർമിയും കൂടെ കൂട്ടി. വീട്ടിൽ നിന്ന് മാത്രം 700 പുതിയ എൻട്രികൾ നടന്നു. ഇനിയും ആരൊക്കെ എത്ര പേർ ഒന്നും അറിയില്ല. പറയണ, നമ്മൾ എത്ര പേരെ കൊണ്ടുവരാൻ പോകുന്ന പറയാൻ. ദേവ, നമ്മുടെ ആർമി എവിടെയാ? വലിയ കോട്ടകൾ കെട്ടുന്നത് ഭയം കൊണ്ടാണ്. പുറത്തേക്ക് ആര് പോകുന്നുവെന്നല്ല, അകത്തേക്ക് ആര് വരുമെന്ന ഭയം. We are all violent men. നമ്മുടെ രക്തത്തിൽ തന്നെ വയലൻസ് ഉണ്ട്. കൈത്തളകൾക്ക് വേണ്ടിയും കഷ്ണങ്ങൾക്ക് വേണ്ടിയും പോരാടിയത് മതി. നിന്നെ തുടരുതെന്ന് പറഞ്ഞതല്ലേ? എന്റെ കൺമുന്നിലുള്ളതെല്ലാം നീയും കേട്ടതല്ലേ? എനിക്ക് വേണം. പിന്നെ ആരും തൊടാൻ പാടില്ല. പ്ലീസ്.
ഓക്കെ, അങ്ങനെ ട്രെയിലർ കണ്ടുകഴിച്ചു. ഗംഭീര ട്രെയിലറാണ്, ഒന്നും പറയാൻ. എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് കളർ ഗ്രേഡിംഗ് ആണ്. കളർ ഗ്രേഡിംഗ് വെറുതെ പൊള്ളിച്ചടുക്കി വെച്ചിട്ടുണ്ട്. ഗംഭീര കളർ ഗ്രേഡിംഗ് ആണ്. കണ്ടിട്ട് ഏതോ ഹോളിവുഡ് ലെവലുള്ള, സോറി അങ്ങനെ പറയാൻ പാടില്ലല്ലോ. നമ്മൾ നമ്മുടെ മലയാള സിനിമയെ താഴ്ത്തുന്നതാണെന്ന് നമ്മുടെ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എടുത്ത് പറയാനായിട്ടൊരു സിനിമയൊന്നും കിട്ടത്തില്ല. ആ എനിവേ, ആ ഒരു ക്വാളിറ്റി നമുക്ക് ആ എഡിറ്റിങ്ങിലും കളർ ഗ്രേഡിങ്ങിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ആകെയുള്ള ഒരു സംശയം നമ്മുടെ പ്രഭാസന്റെ കാര്യത്തിൽ മാത്രമാണ്. പ്രശാന്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു കാര്യം, പൃഥ്വിരാജിന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടു കിട്ടോ. എമ്മാതിരിയാണ് ട്രെയിലറിൽ മൊത്തം കാണുന്നത് പൃഥ്വിരാജിനെ മാത്രമാണ്. പ്രഭാസിനെയൊന്നും ശ്രദ്ധിക്കണേയില്ല. അയ്യോ, അങ്ങേര് വേറെ ലെവലാകട്ടോ. മിക്കവാറും പൃഥ്വിരാജിന്റെ കഥാപാത്രം കിഡു ആയിരിക്കും. പുള്ളി തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. പ്രഭാസിന്റെ നമ്മുടെ അരുൺ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ ആ ഒരു ഇംഗ്ലീഷ് ഡബ് ചെയ്തിട്ടില്ല അരുൺ, അല്ല അത് പ്രഭാസിന്റെ തന്നെ ഡബ്ബിങ് ആണ് ഇതിൽ കേൾക്കുന്നതെന്ന് കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. എനിവേ, കണ്ടെടുത്തോളം ട്രെയിലർ 3 മിനിറ്റ് 47 സെക്കൻഡ് ട്രെയിലർ കണ്ടെടുത്തോളം ഒരു ഗജഗംഭീരായിട്ടാണ് അണിയറയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നലാണ്, അല്ലെങ്കിൽ ഒരു ഫീലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും 22ാം തീയതി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കയറിയിരിക്കും. അതെവിടെ കാണണമെന്നാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനെ കുറിച്ചിട്ട് പറയാനായിട്ട്. വലിയൊരു സിനിമയാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ആശംസിക്കുകയാണ്. എനിവേ, താങ്ക് യു സോ മച്ച്.